ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്ത് വന്നു. ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടായെന്നാണ് ആക്ഷേപം. താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് ചെറുവത്തൂർ സ്വദേശിനി നയന മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഗർഭപാത്രത്തിൽ അടിഞ്ഞുകൂടിയ പാട നീക്കം ചെയ്യുന്നതിനായി ചൊവ്വാഴ്ച രാവിലെയാണ് നയനയും ഭർത്താവും കാഞ്ഞങ്ങാട്ടെ ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തിയത്. 2 മണിക്കൂർ നീളുന്ന താക്കോൽദ്വാര ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായെന്നും ഉടൻ മംഗളൂരുവിലേക്ക് മാറ്റണമെന്നും ഡോക്ടർ അറിയിച്ചു. എന്നാൽ യാത്രാമധ്യേ യുവതി മരിച്ചു. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ചെറിയൊരു ഓപ്പറേഷൻ അല്ലേ, മൈനർ ഓപ്പറേഷൻ അല്ലേ, ഇത് അത്ര ഒരു ക്രിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇതല്ലല്ലോ. നമ്മൾ ആ ഒരു ഇതല്ലേ ഉള്ളത്, അവരെ ഭാഗത്തുനിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വീഴ്ചയാണ്. ഇവർ പെട്ടെന്ന് ഇങ്ങനെ ആരും അറിയിക്കാതെ കൊണ്ട് മംഗളവാരം കൊണ്ട് കൊണ്ടുപോകുന്നു. തിരിച്ചു വന്നപ്പോൾ ഡോക്ടർമാർ കാത്തുനിന്നു, ആരും വരുന്നില്ല, ഉത്തരവാദപ്പെട്ട ഒരാൾ വരുന്നില്ല. അങ്ങനെയാണ് പോലീസ് വന്നിട്ട് ഇടപെട്ട് ഞങ്ങൾ പറഞ്ഞ് ബോഡി എടുക്കണമെങ്കിൽ ഡോക്ടർമാർ വന്നതിന് ശേഷമേ ബോഡി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, അവരോട് നിർബന്ധമായിട്ട് പറഞ്ഞു. മംഗളൂരുവിൽ യുവതിയുടെ മരണം സ്ഥിരീകരിച്ചതിനു ശേഷം ആംബുലൻസിലുണ്ടായിരുന്ന ശശിരേഖ ആശുപത്രിയിലെ ഡോക്ടർ ബന്ധുക്കളറിയാതെ രക്ഷപ്പെട്ടുവെന്നാണ് പരാതി. മൃതദേഹവുമായി നാട്ടുകാർ ആശുപത്രിയുടെ മുന്നിൽ ഏറെ നേരം പ്രതിഷേധിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കി. അതേസമയം ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആശുപത്രിയിലെത്തി ചികിത്സാ രേഖകൾ പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. 24 കാസർഗോഡ്.